അരിക്കൊമ്പന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള റേഡിയോ കോളർ ആന്റിന ഇന്ന് തിരുവനന്തപുരത്തെത്തിക്കും. ആന നെയ്യാർ വന്യജീവി സങ്കേതത്തിലേക്ക് കടക്കുമെന്ന ആശങ്കയ്ക്കിടയിലാണ് പെരിയാറിൽ നിന്ന് നിരീക്ഷണത്തിലുള്ള ആന്റിന എത്തിക്കുന്നത്. ആനയുടെ സഞ്ചാരവേഗം വളരെ കുറവാണെന്നാണ് തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി തനീഷ് തമ്പി തിരുവനന്തപുരത്ത് വീണ്ടും ചേരുന്നു. തനീഷ്, വിശദാംശങ്ങൾ. എസ് കെ എൻ, കേരളത്തിൻ്റെ വനാതിർത്തിയിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ മാത്രം ദൂരത്താണ് അരിക്കൊമ്പനുള്ളത്. പക്ഷേ അത് ആകാശ ദൂരമാണ്, എത്തിച്ചേരുക അത്ര എളുപ്പമല്ല. ചെങ്കുത്തായ മലനിരകൾ കടന്നു വേണം, വലിയ കുന്നുകളൊക്കെ കടന്നു വേണം കേരളത്തിൻ്റെ വനാതിർത്തിക്കിലേക്ക് എത്താൻ. അത് അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആശങ്കയുണ്ടെങ്കിലും അത്രത്തോളം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് തമിഴ്നാട് വനംവകുപ്പും കേരളത്തിലെ വനംവകുപ്പും ഒക്കെ പറയുന്നത്. എന്തായാലും രണ്ട് സംസ്ഥാനങ്ങളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അരിക്കൊമ്പൻ്റെ നീക്കങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഡിയോ കോളർ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ അരിക്കൊമ്പൻ എവിടെയാണുള്ളതെന്ന് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരം ഇരു വനംവകുപ്പ് വിഭാഗങ്ങൾക്കുമുണ്ട്. കേരളത്തിലെ പെരിയാറിലുള്ള ഈ റേഡിയോ കോളറിൻ്റെ ആൻറ്റിനെയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്തിൻ്റെ വനാതിർത്തിയോട് ചേർന്നുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ അത് സ്ഥാപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പരിസരത്ത് തന്നെ, അതായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പ്രദേശത്ത് തന്നെ ആണ് ഇപ്പോഴും അരിക്കൊമ്പൻ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കർശനമായിട്ടുള്ള നിരീക്ഷണം വരും ദിവസങ്ങളിലും തുടരും. അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തിപ്പെടുക അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് അതിനകത്ത് ആശങ്ക കുറയ്ക്കുന്ന ഒരു കാര്യം. കാരണം അത്രത്തോളം ദുർഘടമായ പാതകളിലൂടെ കടന്നു വേണം, വലിയ ചെങ്കുത്തായ പ്രദേശങ്ങളൊക്കെ കടന്നു വേണം എത്താൻ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആകാശ ദൂരം എന്ന് പറയുന്നത് വെറും 15 കിലോമീറ്റർ മാത്രമാണ് എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ അരിക്കൊമ്പൻ്റെ സഞ്ചാരവേഗം വളരെ കുറവാണ് എന്നാണ് തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിരീക്ഷണം തുടരും. കേരളത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകളും ചർച്ചകളുമൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും ഇരു സംസ്ഥാനങ്ങളിലെയും വനംവകുപ്പുകൾ ശ്രദ്ധാപൂർവം അരിക്കൊമ്പൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. ആന ഇപ്പോൾ ആരോഗ്യവാനാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുന്നുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു തനീഷ് തമ്പി.